ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സ്ട്രീക്ക് എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സിന് വളരെ ഉപകാരപ്രദമായ ഒരു പ്ലാറ്റ്ഫോമാണ് സ്ട്രീക്ക് എന്ന പ്ലാറ്റ്ഫോം. സ്ട്രീക്കിൻ്റെ ടാഗ് ലൈൻ തന്നെ നൗ എവ്രി വൺ ക്യാൻ അൽഗോ എന്നാണ്. അൽഗോ അല്ലെങ്കിൽ അൽഗോറിതം. എന്താണ് അൽഗോറിതം? അൽഗോറിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കമ്പ്യൂട്ടറുകളിൽ പ്രോഗ്രാംസ് എഴുതാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെയാണ്. അപ്പം ട്രേഡിങ്ങിൽ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കറിയാം മനുഷ്യബുദ്ധിയെക്കാളും മികച്ച രീതിയിൽ മെഷീൻ ലാംഗ്വേജിന് അല്ലെങ്കിൽ മെഷീൻ ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ കഴിയും. മികച്ച ട്രേഡിംഗ് സെറ്റപ്പുകൾ ഉണ്ടാക്കാനും മികച്ച രീതിയിൽ പ്രോഫിറ്റ് നേടാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇതുവരെയും അതായത് സ്ട്രീക്ക് വരുന്നതിന് മുന്നേ വരെയും നമുക്ക് റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതുപോലൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു അൽഗോ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം കുറച്ച് ബുദ്ധിമുട്ടായ കാര്യമായിരുന്നു. കാരണം ഒന്നെങ്കിൽ നമുക്ക് വളരെ വിലയേറിയ സോഫ്റ്റ്വെയർസ് മേടിക്കേണ്ടി വരും, അതുപോലെ തന്നെ നമുക്ക് കോഡിങ്ങിലുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതായത് ഈ സോഫ്റ്റ്വെയർ മേടിച്ചാൽ മാത്രം പോരാ, അതിന് നമ്മുടേതായ രീതിയിൽ അതിൻ്റെ സ്ട്രാറ്റജീസിനെ സെറ്റ് ചെയ്യാനുള്ള കോഡിങ്ങും ലാംഗ്വേജും നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. ഈ രണ്ട് പരിമിതികളെ മറികടക്കാനായിട്ട് സ്ട്രീക്കിന് സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിൽ, അതായത് ഒരു മാസത്തേക്ക് ഒരു 500 രൂപ മുതൽ നമുക്ക് സ്ട്രീക്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് കോഡിങ്ങിന് വലിയ അറിവൊന്നും ആവശ്യമില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് നോളജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീസ് അൽഗോസ് ആക്കി മാറ്റാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും. സപ്പോസ് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്ന് വെക്കാം. അതായത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സൂപ്പർ ട്രെൻഡ് ബൈ സിഗ്നൽ തരികയും അതേസമയം 8 EMA 13 EMA മുകളിലാണെങ്കിൽ 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ ബാങ്കിങ് സ്റ്റോക്സിലെല്ലാം ഒരു ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു 1% പ്രോഫിറ്റ് തരുന്നതായിട്ട് നമ്മൾ കണ്ടു. കൂടുതൽ ചാൻസസ് നമുക്കത് ലഭിച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ചാർട്ട് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു അവസരം, അങ്ങനെ ഒരു കണ്ടീഷനെയാണ് നമുക്ക് സ്ട്രാറ്റജി എന്ന് വിളിക്കാൻ പറ്റുക. അതായത് 8 EMA 13 EMA മുകളിലായിരിക്കുകയും അതേസമയം സൂപ്പർ ട്രെൻഡിൽ ഒരു ബൈ സിഗ്നൽ കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കണ്ടീഷന് സമയത്ത് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1% പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് കിട്ടുകയാണ്. അങ്ങനെ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ കയ്യിൽ ഈ അൽഗോ ട്രേഡിംഗ് ഒന്നും ഇല്ലായെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ അറിയണം, നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി നോക്കണം. അതായത് ഒരു ലാസ്റ്റ് 1 മാസത്തെയോ 2 മാസത്തെയോ 3 മാസത്തെയോ ഡേറ്റ എടുത്ത്, അതായത് ചാർട്ട് എടുത്തിട്ട് നമ്മൾ ഓരോന്ന് ഓരോ ഡീറ്റെയിൽസ് ഇങ്ങനെ 5 മിനിറ്റ്സ് ചാർട്ട് എടുത്ത് ബാക്കിലോട്ട് നോക്കി ഈ പറഞ്ഞ സ്ട്രാറ്റജി വരുമ്പം എൻട്രി ചെയ്ത് എക്സിറ്റ് ചെയ്താലും മീൻസ് എൻട്രി ചെയ്ത് അതിൽ നിന്ന് നമുക്ക് 1% പ്രോഫിറ്റ് കിട്ടുമോ, അത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുക. സപ്പോസ് 0.5% ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുക, അത് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ഈ സ്ട്രാറ്റജി ശരിക്കും സക്സസ്ഫുൾ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ അൽഗോ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്ട്രീക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ഇത്രയും നാളും അത് കുത്തിയിരുന്ന് നോക്കണം. അതായത് ഇത് ഭയങ്കര TDS ചാർട്ട് നമ്മൾ ഓരോ ദിവസവും ബാങ്കിലോട്ട് സെർച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിക്കണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ സ്ട്രീക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്ട്രാറ്റജി സ്ട്രീക്കിൽ സെറ്റ് ചെയ്യുകയും അതിനുശേഷം നമ്മൾ ആ പിന്നോട്ടുള്ള ചരിത്രം ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സ്റ്റോക്കിൻ്റെ 1-3 മാസത്തെ ഡേറ്റ ചെക്ക് ചെയ്യാനായിട്ട് സ്ട്രീക്കിന് വേണ്ടത് വെറും 5 സെക്കൻഡോ അതിൽ താഴെ സമയം മാത്രം. അപ്പോൾ നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പിന്നോട്ടുള്ള 3 മാസത്തെ എങ്ങനെയായിരുന്നു ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ ബൈ ചെയ്യുകയും അതേപോലെ 1% പ്രോഫിറ്റിലോട്ട് നമ്മൾ എയിം ചെയ്യുകയും ചെയ്താൽ നമ്മൾ ഓവറോൾ 3 മാസം നോക്കുമ്പോൾ പ്രോഫിറ്റിലായിരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി സപ്പോസ് ആ സ്ട്രാറ്റജി ഒരു ഓവറോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ കണ്ടെത്തിയെന്ന് വിചാരിക്കാം.
നമ്മുടെ കയ്യിൽ സ്ട്രീക്ക് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ആൽഗോ ട്രേഡിംഗിന്റെ ഫെസിലിറ്റി ഇല്ല എങ്കിൽ, നമ്മൾ ആ സ്റ്റോക്കുകളെ, ഇപ്പോൾ ഒരു സപ്പോസ് ഒരു 5 സ്റ്റോക്കിലാണ് നമ്മളത് കണ്ടെത്തിയതെങ്കിൽ, ഈ 5 സ്റ്റോക്കുകളെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ട്രേഡിംഗ് ടൈം രാവിലെ 9 മുതൽ വൈകുന്നേരം 3:30 വരെ ഫുൾ ടൈം നമ്മൾ ഈ കണ്ടീഷൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കിയിരിക്കണം. അതേസമയം കുറേ അധികം സ്റ്റോക്കുകളുണ്ടെങ്കിൽ ഇത് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പറ്റിയ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പല സ്റ്റോക്കുകളുണ്ടെങ്കിൽ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചിലപ്പം നമ്മൾ വേറൊരു സ്റ്റോക്കിലിരിക്കുമ്പോഴായിരിക്കും, ഇപ്പം എക്സ് എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വൈ എന്ന സ്റ്റോക്കിൽ ഒരു സ്ട്രാറ്റജി ഓ ആ സ്ട്രാറ്റജിയുടെ ബൈ ടൈം വരിക, അത് നമ്മൾ അറിയത്തില്ല. അതല്ലെങ്കിൽ ഇപ്പം വളരെ ഇപ്പം 5 സ്റ്റോക്ക് ഉള്ളെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറി മാറി ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കാം, എന്നാലും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ ഈ ട്രേഡിംഗ് ടെർമിനലിൻ്റെ മുന്നിൽ നിന്ന് മാറണമെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പം നമുക്ക് ആ സമയത്ത് വരുന്ന എൻട്രി പോയിന്റോ പോയിന്റിലുള്ള ട്രേഡുകൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ഇത് സ്ട്രീക്ക് എങ്ങനെ പരിഹരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രീക്ക് തന്നെ നമ്മൾ ഈ കൊടുത്ത സ്റ്റോക്കുകളെല്ലാം വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ എൻട്രി കണ്ടീഷൻ വരികയാണെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിലാണെങ്കിൽ സൂപ്പർ ട്രെൻഡ് ബൈ സിഗ്നൽ വരികയും 8 EMA 13 EMA മുകളിലായിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ സ്ട്രീക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരുന്നു. അതിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലെ സിസ്റ്റത്തിന് മുമ്പിലാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് വിൻഡോയിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതല്ലെങ്കിൽ നമ്മൾ പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ നമ്മുടെ കയ്യിലൊരു മൊബൈലും നെറ്റും ഉണ്ടെങ്കിൽ അതിനകത്ത് സ്ട്രീക്കിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ട്രേഡ് ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവർ ഈ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് വരിക അല്ലെങ്കിൽ ടാർഗറ്റ് പ്രൈസിലോട്ട് എത്തുകയോ ചെയ്യുമ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ലോസ് മിനിമൈസ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ആണ് സ്ട്രീക്കിൻ്റെ വർക്കിങ്. നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചോളം ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ എല്ലാവരും സ്ട്രീക്കിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സറോദ വഴിയാണ് ഇപ്പോൾ സ്ട്രീക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. സറോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് പേജിലോട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രീക്കിൻ്റെ മറ്റു കുറച്ച് ഡീറ്റെയിൽസും എൻ്റെ വേറെ കുറച്ച് വീഡിയോസിൻ്റെ കാര്യങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇനിയും ദിവാൻ ഫ്രോണ്ടിന് വേറെ സ്ട്രീക്കിൻ്റെ 1-2 വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. സോ അത് വാച്ച് ചെയ്യാനായിട്ട്, അതായത് സ്ട്രീക്കിൻ്റെ ബേസിക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും എങ്ങനെ സ്ട്രീക്കിലൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാനും അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോസ് പുറകെ വരുന്ന ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനാണ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും പർട്ടിക്കുലർ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ സ്ട്രീക്കിൽ ചെയ്യാൻ അറിയുമോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ അത് രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു വൺ ആൻഡ് ഓൾ.